നമസ്കാരം. എത്ര കാലത്തിനുള്ളിൽ ബി ജെ പി കേരളം ഭരിക്കും? ഈ ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരങ്ങൾ പലതായിരിക്കും. ഉദാഹരണത്തിന്, ബി ജെ പി കാരനോട് ഈ ചോദ്യം ചോദിച്ചാൽ 10 or 15 വർഷത്തിനുള്ളിൽ എന്ന് പറയും. കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചാൽ ബി ജെ പി ഒരിക്കലും കേരളം ഭരിക്കില്ല എന്നും പറയും. കേരളത്തിന്റെ ഡെമോഗ്രഫിയും ഭൂമിശാസ്ത്രവും ശരിയായി മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു നിരീക്ഷകനോട് ചോദിച്ചാൽ മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കിയാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളം ഭരിക്കുമെന്നും പറയും. ഇതേ ചോദ്യം ഡൽഹിയിലെ ഉപജാപ രാഷ്ട്രീയക്കാർ തിങ്ങി നിറഞ്ഞ ലുഡിയൻസ് ഡൽഹി എന്നറിയപ്പെടുന്ന പ്രദേശത്തുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ അമിത്ഷാ എന്ന് വേണമെന്ന് വിചാരിക്കുന്നോ അന്ന് മുതൽ ബി ജെ പി കേരളം ഭരിക്കുമെന്നായിരിക്കും ഉത്തരം. നിങ്ങൾക്ക് അവരോട് വിയോജിക്കാൻ കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം സമീപകാല ചരിത്രം അങ്ങനെയാണ്. നമ്മൾ ഏവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമുണ്ടിപ്പോൾ. എന്താണെന്നല്ലേ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർട്ടികളിൽ നിന്നും ചിലരൊക്കെ ബി ജെ പിയിലേക്ക് ചാടുന്നു. അതെന്താണ്? മോദി ഭരണത്തോട് അദ്ദേഹത്തിന്റെ നിലപാടിനോടും തീരെ താല്പര്യം കാണിക്കാത്തവരൊക്കെ തന്നെ കുട്ടിക്കരനെ മറിഞ്ഞ് ബി ജെ പിയിലേക്ക് എത്തുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം, ഇതിപ്പോൾ സിനിമാ താരങ്ങളും കടന്നു വരുന്നുണ്ട്. നല്ല ഭരണമല്ല കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായും ആരും ഒരു കൺവെർഷൻ നടത്തില്ലെന്നുറപ്പ്. അപ്പോൾ ഭരണം നല്ലതാണോ? ഭരണ മികവിനെ അംഗീകരിക്കാൻ കഴിയാത്ത പക്ഷം ചിലരുടെയൊക്കെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ മിന്നിമറയുക തന്നെ ചെയ്യും. 34 വർഷം തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ച സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. 2011 മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തിയതോടെയാണ് CPM നേതൃത്വത്തിലുള്ള സർക്കാർ നിലം പൊത്തിയത്. നന്ദിഗ്രാം, സിംഗൂർ പ്രതിഷേധങ്ങൾ മമതാ ബാനർജി അനുകൂല തരംഗമാക്കി മാറ്റി. കർഷകരും തൊഴിലാളികളും കൈയൊഴിഞ്ഞതോടെ ഇടതുപക്ഷം അപ്രസക്തമായി. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ BJPയുടെ വളർച്ച തുടങ്ങി. കാരണം തൃണമൂലിനെ നേരിടാൻ BJPക്ക് മാത്രമേ സാധിക്കൂ. കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ 1000-കണക്കിന് പ്രവർത്തകരാണ് BJPയിൽ അംഗത്വമെടുത്തത്. കഴിഞ്ഞ ദിവസം മാത്രം 480 CPM പ്രവർത്തകരാണ് BJPയിൽ ചേർന്നത്. സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷയാണ് ഇക്കാര്യം അറിയിച്ചത്. കിഴക്ക് പടിഞ്ഞാറൻ മിഡ്നാപൂരിൽ നിന്നുള്ളവരാണ് BJPയിൽ ചേർന്നത്. RSP, CPI, DPS, SFI, DYFI തുടങ്ങിയിട്ടുള്ള സംഘടനകളിൽ നിന്നുള്ളവരും BJPയിൽ ചേർന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തല്ലേ ഇതൊക്കെ നടക്കൂ? കേരളത്തിൽ ഒരിക്കലും BJPക്ക് ഇങ്ങനെയൊരു മാറ്റവും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നവർ അധികമുണ്ട്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് പറയേണ്ടി വരും. കാരണം CPM കോമൺ ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള തൊഴിലാളി ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ BJPയിലേക്ക് ചാടി. സഖാക്കളെ, പാർട്ടിയുടെ അടിസ്ഥാന മേഖലയിൽ നിന്നും തന്നെ നല്ല രീതിയിൽ ചാട്ടം ആരംഭിച്ചു കഴിഞ്ഞു. CPM വഞ്ചനയിൽ മനം മടുത്താണ് BJPയിൽ എത്തിയതെന്ന് പാർട്ടി വിട്ടവർ പറയുന്നു. മനമടുക്കും, അത്രമാത്രം അഴിമതികളല്ലേ ഈ കാണിച്ചു കൂട്ടുന്നത്. പോരാത്തതിന് CPI പ്രവർത്തകർക്കൊപ്പം 5 കോൺഗ്രസുകാരും 1 ജനതാദൾ അംഗവും BJPയിൽ ചേർന്നു. സ്വന്തം അണികൾ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത് തടയാൻ CPM അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഫലപ്രദമായില്ലെന്നാണ് സൂചന. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് CPM ഗൃഹസമ്പർക്ക പരിപാടി നടത്തി അണികളെ കൂടെ നിർത്താൻ ശ്രമം നടത്തിയിരുന്നു. പ്രഖ്യാപിത നിലപാടിൽ നിന്ന് മാറിയതായി അണികളെയും വിശ്വാസികളെയും ബോധ്യപ്പെടുത്താനുള്ള ശ്രമം വേണ്ടത്ര വിജയം കണ്ടില്ലെന്നാണ് പാർട്ടിക്കകത്ത് തന്നെയുള്ള വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ CPM വിട്ട് BJPയിൽ എത്തുമെന്നാണ് തോന്നുന്നത്. കാരണം ജനങ്ങൾക്ക് നേരെയുള്ള കൊല്ലയും കൊലയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു പരിധിയൊക്കെ ഉണ്ട്. സിനിമാ മേഖലയിലെ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇപ്പോൾ BJPയിലേക്ക് വരുന്നുണ്ട്. സുരേഷ് ഗോപി, കൊല്ലം തുളസി, രാജസേനൻ, ഭീമൻ രഘു, ഹേമ മാലിനി, കൃഷ്ണകുമാർ, ക്രിക്കറ്റ് താരമായ ഗൗതം ഗംഭീർ തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ BJPയിലെ അംഗമാണ്. ഒരാഴ്ച മുമ്പ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചിരുന്ന ആളാണ് ഇപ്പോൾ BJPയിൽ പോയി അംഗത്വം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് കോൺഗ്രസുകാർ പ്രശസ്ത നടി ഖുഷ്ബുവിനെ പരിഹസിച്ചു. പരിഹസിക്കാനല്ലേ പറ്റൂ, അതെങ്കിലും ചെയ്യട്ടെ. അല്ലെങ്കിൽ മനസ്സിനൊന്നും ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. BJPയുടെ ഏറ്റവും വലിയ ശക്തിയും ഇതുതന്നെയാണ്. അല്ലാത്ത പക്ഷം ഒരു പാർട്ടികൾക്കുമൊപ്പം അധികം നാൾ ആരും ഉണ്ടാകില്ല. ഏകാധിപത്യം കാണിക്കുന്നതല്ല രാഷ്ട്രീയം, ജനാധിപത്യമാണ് രാഷ്ട്രീയം എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ കൂടെ നിൽക്കുവാനും പിന്തുണയ്ക്കുവാനും 1000 പേരുണ്ടാകും. മറ്റു പാർട്ടികളെ കുറ്റം പറയുമ്പോഴും അവിടുന്നും ഇവിടുന്നും കേൾക്കുന്ന 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഘോരം ഘോരം പ്രസംഗിക്കുമ്പോഴും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഇത് ചരിത്രമാണ്, രാഷ്ട്രീയമാണ്. നാവുകൊണ്ടൊന്നും ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. പിടിച്ചു കെട്ടണമെങ്കിൽ ജനതയ്ക്ക് മാത്രമേ സാധിക്കൂ. അത് നടക്കണമെങ്കിൽ അഴിമതികൾ നാട്ടിൽ വിളയാടണം. BJP നിലകൊള്ളും നാൾ വരെയും അഴിമതികൾക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.